എഡിഎം നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. അതിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നായിരിക്കുമെന്നാണ് ഇവരും കരുതിയത്. പക്ഷേ കോടതി ഈ മാസം 29 മാറ്റിയിരിക്കുന്നു. ദിവ്യ കാണാമറയത്താണ്. യൂത്ത് കോൺഗ്രസ് അടക്കം പോസ്റ്ററുകൾ, ലുക്കൌട്ട് നോട്ടീസുകൾ പതിച്ചു തുടങ്ങിയിരിക്കുന്നു. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ദിവ്യ പി പി ഊതുന്നുവെന്നാണ് പലരും ഇതിനോടകം തന്നെ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാരണം പോലീസിന്റെ അനുമതിയോടുകൂടി തന്നെ ആയിരിക്കണം പി പി ദിവ്യ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞത്. ഇനി അറസ്റ്റ് ചെയ്യേണ്ട നടപടികളൊക്കെ തന്നെ ഉണ്ടായാം. പോലീസ് കാണുവാനില്ല എന്നുള്ള ഒരു തട്ടിപ്പ് ന്യായം പറഞ്ഞുകൊണ്ട് പി പി ദിവ്യയെ സംരക്ഷിക്കുമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇന്ന് രാവിലെ മുതലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ വാദം ആരംഭിച്ചത്. പ്രതിഭാഗവും പ്രോസിക്യൂഷനും അതിശക്തമായ വാദപ്രതിവാദങ്ങൾ നടത്തി. പി പി ദിവ്യ വ്യക്തിഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള തെളിവ് ദിവ്യ തന്നെ സമ്പാദിച്ചിട്ടുണ്ട്, ആ വീഡിയോ ദൃശ്യങ്ങൾ. അതുതന്നെയാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ തെളിവ്. കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടായാലും ഇല്ലെങ്കിലും ദിവ്യയ്ക്ക് ദൈവത്തിന്റെ കോടതിയിൽ ഉറപ്പായും കടുത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് ജനങ്ങൾ പോലും പങ്കുവെക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെ ആയിരിക്കണം ഇത്തരമൊരു കൃത്യം ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണകാരണം വ്യക്തിഹത്യ തന്നെയാണെന്ന് അതിശക്തമായി അതുകൊണ്ട് പറയാൻ കഴിയും. കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉറപ്പായും നിലനിൽക്കുമെന്നും 10 വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന പി പി ദിവ്യ ചെയ്തിരിക്കുന്നത്. പി പി ദിവ്യ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജി അതുകൊണ്ട് എടുത്ത് മാറ്റണമെന്നും അതിൽ അനുകൂലമായ നിലപാടുണ്ടാകരുത് എന്നുകൂടിയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറാണ് കോടതിയിൽ എ ഡി എമ്മിന് വേണ്ടി ഹാജരായത്. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് കത്ത് തയ്യാറാക്കിയത് നവീൻ ബാബു മരിച്ചതിന് ശേഷമെന്ന് നവീന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. കത്തിൽ പറയുന്നത് ചുമതലയിലുള്ള എന്നതിന് പകരം ചുമതല വഹിച്ച എ ഡി എം എന്നാണെന്നും പേരിലും ഒപ്പിലും ഒക്കെ തന്നെ വൈരുദ്ധ്യമുണ്ടെന്നും ഈ കത്ത് അതുകൊണ്ട് പൂർണ്ണമായും വ്യാജമാണെന്നാണ് അഭിഭാഷകൻ ജോൺ ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ തന്നെ പ്രശാന്തെന്നും പ്രശാന്തനെന്നുമുള്ള ഒരു വൈരുദ്ധ്യം, പേരിലെ വൈരുദ്ധ്യം പറഞ്ഞിരുന്നു, ഒപ്പിലെ വൈരുദ്ധ്യം പറയുന്നുണ്ട്. കൃത്യമായ തെളിവ് കൈക്കൂലി നൽകിയെങ്കിൽ അതിനുപോലും തെളിവില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വളരെ നിസ്സാരമായി കെട്ടിച്ചമച്ച ഒരു ക്രൂരമായ വിനോദം തന്നെയായി ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊരു ആത്മഹത്യയല്ല, പി പി ദിവ്യയും പ്രശാന്തനും ചേർന്നൊരുക്കിയ ഒരു കൊലപാതക കളം തന്നെയാണ്. അതിൽ പാവപ്പെട്ട എ ഡി എം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ വന്നു ചാടുകയും ചെയ്തു. കത്തിൽ ചിലയിടത്ത് നേരത്തെ പറഞ്ഞ ഈ അസ്വാഭാവികത ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. കത്ത് മറ്റാരോ തയ്യാറാക്കിയതായിരിക്കുമെന്ന വാദവും ശക്തമായി ഉയർത്തുന്നുണ്ട്. പി പി ദിവ്യ ഒരിക്കലും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരാളല്ല, ഉറപ്പായും അഴിമതിക്കാരിയാണ്. പമ്പിന് അനുമതി നൽകണമെന്ന് ദിവ്യ ഫോണിൽ വിളിച്ചത് എ ഡി എമ്മിനോട് എന്തിനാവശ്യപ്പെട്ടു? ദിവ്യയ്ക്ക് എന്താണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിൽ ഇത്രയധികം ചായ്വ്? പ്രശാന്തനുമായി ദിവ്യയ്ക്ക് പരിചയമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിയമം നോക്കി ചെയ്യാമെന്നാണ് എ ഡി എം മറുപടി നൽകിയത്. നിയമം നോക്കി അതിൻ്റെ വകുപ്പുകളും വശങ്ങളും പരിശോധിച്ച് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് ദിവ്യയ്ക്ക് ഇത്രയധികം അസഹിഷ്ണുത ഉണ്ടായി? പ്രശാന്തനും ദിവ്യയും തമ്മിലുള്ള ഒരു നെക്സസ് ആണ് ഈ അഴിമതിയൊക്കെ തന്നെ നടത്തുന്നതായി അഭിഭാഷകൻ കോടതി അറിയിച്ചു. പ്രശാന്തിൻ്റെ പരാതിയിലെയും എൻ ഒ സി ഫയലുകളിലെയും ഒപ്പിലെ വൈരുദ്ധ്യം കുടുംബം ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിൽ ഒരു തരത്തിലും എൻ ഒ സി നൽകുന്നത് വൈകിപ്പിച്ചിട്ടില്ല എന്ന് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. കേവലം 6 തന്നെ ഫയൽ നീക്കം നടന്നിട്ടുണ്ട്. വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. പി പി ദിവ്യയാകട്ടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല. അധിക്ഷേപകരമായ പ്രസംഗമാണ് പി പി ദിവ്യ ആ യാത്രയയപ്പ് ചടങ്ങിൽ, നല്ലൊരു ചടങ്ങിൽ പോയി നടത്തിയത്. നവീൻ ബാബുവിനെതിരെ ജില്ലാ കളക്ടർക്കും വിജിലൻസിനും ഉൾപ്പെടെ പരാതി നൽകാമായിരുന്നു, അതാണ് ശരിയായ വഴി. പക്ഷേ അതൊന്നും തന്നെ ചെയ്യാതെ വ്യക്തിഹത്യ ചെയ്യാനും വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ട് അപമാനിച്ചിറക്കിവിടാനുമാണ് അവർ ചെയ്തത്. ഈ പരാതി കെട്ടിച്ചമച്ചത് ദിവ്യയ്ക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടിയാണ്, രക്ഷപ്പെടാനാണ്, സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കളങ്കിതനാക്കാൻ വേണ്ടിയാണ്. നന്നായി പ്രവർത്തിച്ച, ഇനിയും സമൂഹത്തിന് ഒട്ടനവധി സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി, അതുപോലെ തന്നെ ആ കുടുംബത്തെ അനാഥമാക്കി, 2 അച്ഛനില്ലാതാക്കി. വളരെ ക്രൂരമായൊരു കൃത്യം തന്നെയാണ് പി പി ദിവ്യ ചെയ്തിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പി പി ദിവ്യ ഓർക്കേണ്ടതാണ്.